മെയ് ദിനത്തോടനുബന്ധിച്ച് INDCയുടെ നേതൃത്വത്തിലും വിപുലമായ പരിപാടികൾ നടന്നു. വിവിധ സ്ഥലങ്ങളിൽ മെയ് ദിന റാലിയും സമ്മേളനവും നടന്നു. ചേർത്തല INDC ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മെയ് ദിന റാലി കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. AICC അസംഘടിത തൊഴിലാളി കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ ബോസ് ഉദ്ഘാടനം ചെയ്തു. INDC ചേർത്തല നിയോജകമണ്ഡലം പ്രസിഡന്റ് സുരേഷ് ബാബുവിന് പതാക കൈമാറിയായിരുന്നു ഉദ്ഘാടനം. മെയ് ദിനത്തിൽ പറയാതെ കടന്നു പോകാൻ കഴിയില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി രാജ്യത്ത് ഏറ്റവും വലിയ തൊഴിലാളി വിരുദ്ധ നടപടികളാണ് നടക്കുന്നത്. തൊഴിൽ നിയമങ്ങളുടെ ഭേദഗതി തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടിയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ വേണ്ടി നിരവധിയായിട്ടുള്ള കരുനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതാണ് ഇന്ത്യ സർക്കാരിന്റെ നടപടിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കാർഷിക മേഖലയിലെന്നാൽ കർഷകരെ ദ്രോഹിക്കുന്ന നടപടിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. തൊഴിലവസരങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുടെ കാര്യമെടുത്താൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ്. ഇപ്പോഴും സർക്കാർ സംവിധാനങ്ങളിൽ 30 ലക്ഷത്തിലധികം ഒഴിവുകൾ കിടക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും പൂട്ടുന്നു. നമുക്കറിയാം ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് തിയേറ്ററിലാണെങ്കിൽ 5 പേര് മതി ഒരു ട്രേഡ് യൂണിയൻ, അല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു തൊഴിലുടമയുടെ കീഴിലാണെങ്കിൽ 20 പേരുണ്ടാവണം. അങ്ങനെ 20 പേരുള്ള തൊഴിലിടങ്ങളിൽ അവർക്കുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി കിട്ടുന്നുണ്ടോ? ഇപ്പൊ തന്നെ നമുക്കറിയാം കേരളത്തിൽ നിരവധിയായിട്ടുള്ള ക്ഷേമനിധികളും പല ക്ഷേമനിധികളും അടയ്ക്കുന്ന വിഹിതം കൊണ്ട് പെൻഷൻ കിട്ടേണ്ട പദ്ധതികൾ മാസങ്ങൾ 14 മാസം വരെയും കൊടുക്കുന്നില്ല. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ സുരേഷ് ബാബു അധ്യക്ഷനായി. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് CD ശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. INDC ജില്ലാ സെക്രട്ടറിമാരായ കല്ലാപുരം ബാബു, PR സജീവ്, റിജിനൽ വൈസ് പ്രസിഡന്റുമാരായ ജി വിശ്വംഭരൻ നായർ, N സുമന്ദ്രൻ, K ദേവരാജൻപിള്ള, സെക്രട്ടറിമാരായ രജിൻ രഞ്ജിത്, മണ്ഡലം പ്രസിഡന്റുമാരായ ജി രാധാകൃഷ്ണൻ, R പ്രേംരാജ്, ജി ഹരികുമാർ, കുഞ്ഞുമോൻ, പുരുഷൻ, ഹനസ് തുടങ്ങിയവർ സംസാരിച്ചു. INDC ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച റാലി കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തൊഴിലാളി ദിനം സിന്ദാബാദ്.